അപ്പോൾ നമുക്ക് ഇന്ന് കണ്ണൂരിൻ്റെ ഒരു സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള ലൊട്ടയും കച്ചയും ഉണ്ടാക്കാം നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഒരു പ്രത്യേക രുചി തന്നെയാണ് ആ ഈ ഒരു സൈഡ് ഡിഷിനെയാണ് എന്ന് പറയുന്നത് ലൊട്ട ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കും അപ്പം ഈ കച്ച് ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ അതൊരു നല്ല ടേസ്റ്റ് ആണ് ഈ കച്ച് നമുക്ക് വേറെ ഒരുപാട് ഐറ്റംസിന് കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൈഡ് ഡിഷ് നല്ലതായിട്ട് അത് നമുക്ക് സലാഡിൻ്റെ ഒപ്പം കഴിക്കാം പിന്നെ ഉഴുന്നവടയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിസ്പി മുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒപ്പം കൂട്ടത്തിൽ കൂട്ടി കഴിക്കാനായിട്ട് പറ്റിയൊരു സൈഡ് ഡിഷാണ് ഈ കച്ച് ഇത് ഇങ്ങനെയാണ് കഴിക്കട്ടെ ആ ലൊട്ടയുടെ ഒപ്പം ഈ കച്ച് കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം അപ്പോൾ നമുക്ക് ലൊട്ടയും കച്ചലുത്തിയും ലൊട്ട ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട് അതിനായിട്ട് ഒരു അതിനായിട്ടൊരു എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാരയാണ് ട്ടോ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇൻസ്റ്റൻറ്റ് ഡ്രൈ ആണ് ട്ടോ അത് കാൽ ടീസ്പൂണാണ് ഞാനിവിടെ എത്തേക്കുന്നത് അപ്പോൾ അത് ഫ്രഷ് ഈസ്റ്റാണ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പോൾ ഫ്രഷാണ് ഇവിടെ ഞാൻ പുതിയത് ഇപ്പോൾ മേടിച്ചിട്ടുള്ളതെന്നല്ലേ അതുകൊണ്ട് ഞാൻ വേറെ വെള്ളത്തിൽ കലക്കി വെക്കണമെന്നില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് പഴയ ഈസ്റ്റ് ഈസ്റ്റാണെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിലേക്ക് കലക്കി വയ്ക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം അത് ആണോ എന്ന് നോക്കിയിട്ട് ആ വെള്ളമടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വലിയ മണികൾ ആണെങ്കിലും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഇതുപോലെ ആണെങ്കിൽ ആ വെള്ളമടക്കം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വെള്ളം തീരെ ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ അരക്കപ്പാണ് എടുത്ത് എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശേയാണ് ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ എനിക്കിവിടെ ഏകദേശം ഒരു കാൽ കപ്പോളാണ് വേണ്ടി വന്നിട്ടുള്ളത് കേട്ട് അതുപോലെ കുറേശ്ശെ കയ്യിൽ ഒഴിച്ചിട്ട് തന്നെ തെളിച്ച് തെളിച്ച് ആവശ്യത്തിന് മിക്സ് ആക്കിയാൽ മതി കാരണം വല്ലാണ്ട് വെള്ളം കൂടി കഴിഞ്ഞെങ്കിൽ നമ്മുടെ ഈ ലൊട്ട ക്രിസ്പായി കിട്ടില്ല നമുക്ക് അതാണ് അതിൻ്റെ ഒരു പ്രശ്നമുള്ളത് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതെനി നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിവിടെ ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതൊന്ന് വീർത്ത് വരണം ചെറുതായിട്ടൊന്ന് വീർത്ത് വരണം മഴയാണെങ്കിലും ഒരു മണിക്കൂർ കൊണ്ട് എൻ്റെ വീർത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ കണ്ട ബാക്കി ഇത്ര ഇത്രയൊരു കാൽക്കപ്പോളം വെള്ളം എൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഒരു കാൽക്കപ്പ് ഏകദേശം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു മൂടികൊണ്ട് തന്നെ മൂടി വെക്കുക അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് അപ്പോൾ ഞാനിപ്പോൾ തുറക്കണില്ല അവിടെ ഇരിക്കട്ടെ നമുക്ക് പെട്ടെന്ന് തന്നെ കച്ച് റെഡിയാക്കാം കച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു തക്കാളിയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലെ തക്കാളി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം പിന്നെ മൂന്ന് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ സൈസ് പച്ചമുളകാണ് ഇട്ട് അതും കൂടെ ഇട്ട് കൊട്ട് ചെറിയ കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കതിരി വേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കതിരി വേപ്പല മതിയാവും ഇതൊന്ന് പൾസ് മോഡിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒറ്റ കറക്കിട്ട ഒറ്റ തിരി തന്നെ മതി പൾസിൽ ഇട്ട് തിരിച്ചതാണത് ഇങ്ങനെ തന്നെ മതി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു നുള്ളാണ് കേട്ടോ കാൽ ടീസ്പൂൺ ഇല്ല ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് തണ്ട് മല്ലിയലിയാണ് കേട്ടോ അതും കൂടെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പുളിവെള്ളട്ടോ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കിൽ അതിലാണ് പുളി പിഴിക്കേണ്ടത് എന്നിട്ട് പുളി പിഴിഞ്ഞ് അരിച്ചതിന് ശേഷം വേണം മാറ്റി വെച്ച വെള്ളമാണത് അത് ഇതിലേക്ക് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറേശ്ശേ ഒഴിച്ചിട്ട് പോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചേർത്ത് ഒന്നുകൂടി ഒരു ടീസ്പൂൺ കൊണ്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കുക അതുപോലെ എന്നിട്ട് പിന്നെ പുളി വെള്ളം മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കുക ഒന്നുകൂടി ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ലൂസ് വേണം അതിനനുസരിച്ചിട്ട് ശരിക്കും നല്ല ലൂസുള്ള ഒരു ടൈപ്പ് ആണ് കച്ച ഉണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞാൽ മിക്സി ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം അതൊന്ന് ചിറ്റിച്ചിട്ട് ഇതും തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും അധികം നേരമൊന്നും ഇരിക്കില്ല അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ച് ആറിയ വെള്ളം ഒഴിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കേട് കൂടാതെ തന്നെ കുറേ നേരം ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോഴത്തേക്കണ്ട നല്ല ടേസ്റ്റാണ് ഇതൊരു ഇപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അവർ വട്ടെങ്കിലും ഒന്നും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് ഈ കച്ച് സ്പെഷ്യലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇത് തന്നെയേ കഴിക്കാനും തോന്നും പക്ഷേ ഇതിൽ ആ മഞ്ഞൾപ്പൊടിയും വേപ്പലയും വെളുത്തുള്ളിയും ഒന്നും ഒഴിവാക്കരുത്ട്ട് അതൊക്കെ വയറിന് നല്ലതാണ് നമ്മൾ പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അപ്പോൾ കച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട് ടൈം നമുക്ക് ലൊട്ട റെഡിയാക്കാം അപ്പോൾ ഇത് അവിടെ മൂടി വെക്കാം അപ്പോൾ ലൊട്ടത ഇപ്പോൾ ഒരു ഒന്നൊന്നേ കാൽ മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നന്നായി വീർത്ത് വന്നിട്ടുണ്ട് കണ്ട ഐ മീൻസ് ടനിടൈസ് ആയ കാരണം നന്നായിട്ടൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി ഇട്ടിട്ടായില്ല ഇറക്കം ഒന്ന് കളഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പം നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചപ്പോൾ വേണ്ട കുറച്ചും കൂടി ഒന്ന് സ്റ്റിക്കായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സ്റ്റിക്കാവേണ്ട കേട്ടോ എനിക്ക് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഒന്ന് കൂടിപ്പോയി പോലെയാണ് തോന്നിയത് അപ്പം ഇത്രയും നമ്മൾ എത്രയും കുറവ് വെള്ളം ഒഴിക്കുന്ന അത്രയും നല്ല ക്രിസ്പായിട്ട് തന്നെ നമ്മുടെ ലൊട്ട കിട്ടും അപ്പോൾ അപ്പം ഒരു നാല് പീസാക്കിയിട്ട് ഞാൻ അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് കുഴച്ചതിന് ശേഷം വേണം അതുപോലെ ഒന്ന് നാല് പീസാക്കി മുറിച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് ഓരോ പീസും ഇതുപോലെ ഉരുളകളാക്കിയിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ അതിൽ ഒരു ഉരുള മാത്രം നമ്മൾ പുറത്തേക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം ആ ബൗളിന് വെച്ചെടുക്കാം കുറച്ചും കൂടി പൊടി ഒന്ന് തൂയി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉരുട്ടി നീളനെ ഉള്ളൊരു ആക്കണം നല്ല നീളനെ ഒരു കൊലുന്നനെ ആയിട്ട് ഇങ്ങനെ നമുക്കിത് ഉരുട്ടണം കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടാം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പലകലനെ വെച്ചിട്ട് രണ്ട് കൈ കൊണ്ടും ഒന്ന് പ്രസ് ചെയ്ത് വലിച്ച് ഉരുട്ടേണ്ടി വരും കേട്ടോ അല്ലാണ്ട് ഇത് നീളില്ല അങ്ങനെ നീട്ടി ഇതുപോലെ ഒന്ന് ഉരുട്ടി നീളനെ ആക്കിയതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് നല്ല ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ മുറിക്കാം അപ്പം ഇത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇച്ചിരി കൂടി വീർത്തൊക്കെ ഒന്ന് വരും അപ്പം അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ഉണ്ടകൾ നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉരുട്ടി ഇതുപോലെ ഒന്ന് ഉരുട്ടി വെക്കാൻ വേണമെങ്കിൽ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ എടുത്തിട്ട് അതൊന്ന് പ്രെസ്സ് ചെയ്താൽ ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് അത് സൈഡ് ഒക്കെ കൊണ്ടിരിക്കേണ്ടത് അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ടാക്കി വെച്ച് കൊടുത്താൽ മതിയാവും മതിയാവും അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി ദേ ഇവിടെ എല്ലാം ഞാൻ ഞാനിവിടെ കുറച്ച് അങ്ങനെ ഉരുട്ടിവെച്ചിട്ടുള്ള ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ഒന്ന് അറ്റഭാഗങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ടാക്കി തന്നെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യണത് ഓയിലൊഴിച്ചു കൊടുക്കുക ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യണത് ഇത് ഇതുപോലെ ഓരോ ലൊട്ട വീതം ഇട്ട് കൊടുക്കുക അപ്പം ഓയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിമ് ലോ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ വെള്ളം ഇതുപോലെ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യാനും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ലോവിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിലത്തെ ജലാംശം എല്ലാം പതുക്കെ പതുക്കെ പറ്റി പറ്റി ഇതങ്ങനെ സ്ലോവിൽ ആ വെള്ളമെല്ലാം ഫുള്ള് പറ്റി ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആവും നല്ല ശബ്ദം ഉണ്ടാവും ഇതെടുത്തിട്ട് നമ്മൾ ഫ്രൈ ആയി കിലിക്കി നോക്കുമ്പോൾ ബ്രൗൺ ചെയ്താവുമ്പോൾ ഇതുപോലെ തിരിച്ചിട്ട് അളക്കാനും ശ്രദ്ധിക്കുന്നത് അപ്പോൾ എല്ലാ സൈഡും ഒരേപോലെ ഒന്നും മുരിഞ്ഞു വരിക അപ്പോൾ ഇതാ കിലിങ്ങിനുന്നുണ്ട് പക്ഷെ ഇത്രയും കൂടി ഇത്തിരി ഒരു കന ഒരു കിലിക്കാണ് പക്ഷേ ഇത്ര പോരാ കുറച്ചും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇപ്പോൾ നമ്മുടെ ലൊട്ട എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഇത്രയും ബ്രൗൺ ഷെയ്ഡ് മതി ഇത് ഇരുന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഷെയ്ഡ് മാറി വന്നോളും ഡാർക്ക് ആയിക്കോളും അപ്പോൾ ഈ ഒരു കപ്പ് കൊണ്ട് ഇതേപോലത്തെ രണ്ട് ട്രിപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ഒന്നുകൂടി ആയിട്ടുണ്ട് കേട്ടോ അത് സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അപ്പോൾ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എടുക്കുമ്പോൾ ക്രിസ്പാകും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് സോഫ്റ്റ് ആയി പോവും അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടാണ്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് ഉണ്ടാക്കിയത് കറക്റ്റ് ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികഞ്ഞില്ലേ നമുക്ക് ശരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ കപ്പൊക്കെ ഉണ്ടാക്കിയുള്ളൂ ധൈര്യമായിട്ട് കാരണം ചിലവണത് ഇത് അറിയില്ല ഈ കച്ചിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം നമുക്ക് പോയിട്ട് കാണാം